തിരുവനന്തപുരം, നെടുമ്പാശ്ശേരി, കോഴിക്കോട് വിമാനത്താവളങ്ങൾക്ക് പിന്നാലെ കണ്ണൂർ, ആറന്മുള വിമാനത്താവള പദ്ധതികളുടെ കൂട്ടത്തിലേക്ക് ഇടുക്കിയും എത്തുകയാണ്. ആനക്കരയിൽ ലഭ്യമായ 1000 ഏക്കറിൽ 500 ഏക്കറാണ് വിമാനത്താവളത്തിന് ഉപയോഗിക്കുന്നത്. എയർപോർട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയും ആനക്കരയിൽ ഗ്രീൻഫീൽഡ് എയർപോർട്ട് സ്ഥാപിക്കാൻ അനുമതി നൽകിക്കഴിഞ്ഞു. സംസ്ഥാനത്തിനകത്തും പുറത്തുമുള്ള വിമാന സർവീസുകളുടെ കേന്ദ്രമായി ഈ വിമാനത്താവളത്തെ മാറ്റാൻ കഴിയുമെന്ന് ഗതാഗത വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി ടോം ജോസ് അഡീഷണൽ ചീഫ് സെക്രട്ടറിമാർക്കും വിവിധ വകുപ്പുകളുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിമാർക്കും എഴുതിയ കത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. വളരെ കുറച്ചുപേർ മാത്രം താമസിക്കുന്ന താഴ്വര ആയതിനാൽ ആനക്കരയിൽ ഭൂമി ഏറ്റെടുക്കൽ വലിയ പ്രശ്നമാവില്ല. വിനോദസഞ്ചാര പദ്ധതികൾക്കും ഗവേഷണ കേന്ദ്രങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ കേന്ദ്രങ്ങളും സ്ഥാപിക്കുന്നതിനും ഈ പ്രദേശം അനുയോജ്യമാണ്. ഫ്ളൈയിംഗ് ക്ലബ്, അഡ്വഞ്ചർ സ്പോർട്സ്, ഗോൾഫ് ക്ലബ്, ഒബ്സർവേറ്ററി എന്നിവയ്ക്കും ഉചിതമായ സ്ഥലമാണിത്. ഭൂമി ലഭ്യമല്ലാത്തതിനാൽ ഉപേക്ഷിക്കേണ്ടി വന്ന ഇത്തരം വൻകിട പദ്ധതികളുണ്ടെങ്കിൽ ആനക്കരയിൽ അവ ആവാമെന്നും ടോം ജോസിന്റെ കത്തിൽ പറയുന്നു. പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന ഇടുക്കി വിമാനത്താവളത്തിന്റെ മൊത്തം ചെലവിന്റെ 20% ഒറ്റത്തവണ കേന്ദ്ര സഹായമായി ലഭ്യമാക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവരികയാണ്. കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് കോർപ്പറേഷനെയാണ് സാമ്പത്തിക സാങ്കേതിക സർവേക്കും പരിസ്ഥിതി ആഘാത പഠനത്തിനുമായി ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. MB സന്തോഷ്, തിരുവനന്തപുരം, ഇന്ത്യ വിഷൻ.